ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ടുഡിൽ ഫാക്ടർ മെട്രിക്സ് എന്താണെന്നാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഈ ടുഡിൽ ഫാക്ടർ മെട്രിക്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടുഡിൽ ഫാക്ടർ മെട്രിക്സ് വളരെ യൂസ്ഫുൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ടുഡിൽ ഫാക്ടർ മെട്രിക്സിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. സോ എന്താണ് ടുഡിൽ ഫാക്ടർ എന്നുള്ളത് നമ്മളവിടെ കണ്ടതാണ്. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഡബ്ല്യു എൻ ഇസ് ഈക്വൾ ടു ഇ റേസ് ടു മൈനസ് ജെ ടു പൈ ബൈ എൻ എന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഈ ഇ റേസ് ടു മൈനസ് ജെ ടു പൈ ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ വാല്യൂസ് എല്ലാം ഒരു യൂണിറ്റ് സർക്കിളിനകത്താണ് കിടക്കുന്നത്. ഇറ്റ് ലൈസ് ഓൺ ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ഫ്രം 0 to 2π ആംഗിൾ ആൻഡ് ഇറ്റ് ഗെറ്റ്സ് റിപ്പീറ്റഡ് ഫോർ എവറി സൈക്കിൾ. ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ദറ്റ് ഇസ് കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ ആണ്. ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു യൂണിറ്റ് സർക്കിളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതുപോലെ ഒരു യൂണിറ്റ് സർക്കിൾ. സോ ഈ യൂണിറ്റ് സർക്കിളിനകത്ത് തന്നെയാണ് നമ്മൾ ഈ ടുഡിൽ ഫാക്ടറിൻ്റെ എക്സ്പ്രഷനും കൊടുക്കുന്നത്. രണ്ടിൻ്റെയും എക്സ്പ്രഷൻ ഇ റേസ് ടു എന്നുള്ള ഫോമിലായതുകൊണ്ട് തന്നെ ദ വാല്യൂസ് വിൽ ബി ഓൾവേസ് ലൈസ് അറൗണ്ട് ദിസ് യൂണിറ്റ് സർക്കിൾ. ഓക്കെ, സോ ഇനി നമ്മൾ ഈ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സർക്കിളിനകത്ത് വാല്യൂസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം, ദിസ് ഇസ് റിയൽ ആക്സിസ്, ദിസ് ഇസ് ഇമാജിനറി ആക്സിസ് അല്ലേ. അതുപോലെ തന്നെ ഇത് 1 ആണ്, ദിസ് ഇസ് -1 ആൻഡ് ദിസ് ഇസ് ജെ ആൻഡ് ദിസ് ഇസ് -j. ഓക്കെ, സോ ഈ വാല്യൂസ് ആണ് നമുക്കവിടെ വരുന്നത്. ഇനി നമുക്ക് കൂടുതൽ പോയിന്റ്സ് വരുമ്പോൾ നമ്മൾ മറ്റുള്ള വാല്യൂസും കൂടെ കാണാറുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ 2ഉം 4ഉം സൈസാണ് കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്, 0 to 2π ആണ് അല്ലേ. 0 to 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 360 degree ആണ് നമ്മളുടെ വാല്യൂ വേരി ചെയ്യുക ഫോർ ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടുന്ന് 1 j -1 ഈ രീതിയിലാണ് പോവുക. ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ടൈമിലും ഈ ഡയറക്ഷനിലാണ് നമുക്ക് വരിക, ദിസ് ഡയറക്ഷൻ, അതായത് ഇ റേസ് ടു ജെ തീറ്റ. ഇതേ സമയത്ത് നമുക്ക് ഇവിടെ എന്താണ്, ഇ റേസ് ടു മൈനസ് ആണ് നമുക്ക് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, സിൻസ് ദിസ് ഇസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ, നമ്മളെപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുക. സോ ഇ റേസ് ടു മൈനസ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ എപ്പോഴും ഫേസ് ചേഞ്ച് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ എങ്ങനെയാണ് ഫേസ് ഷിഫ്റ്റ് മാറുന്നത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലായി. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടുഡിൽ ഫാക്ടർ മെട്രിക്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് എൻ ഇസ് ഈക്വൾ ടു 2 നോക്കാം. സോ അപ്പോൾ എന്താണ് നമുക്ക് വരിക, ഡബ്ല്യു 2 ആണ് നമുക്ക് വരിക. ഈ എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും നമുക്കറിയാം, ദാറ്റ് ഇസ് W20. പിന്നെ വരുന്നത് W21 ആണ്. എൻ ഇസ് ഈക്വൾ ടു 2 വരുമ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് ആണ് വരിക. ഇനി ഈ മെട്രിക്സ് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ഷിഫ്റ്റ് എങ്ങനെ വരിക, 360 ÷ 2 ആണ് വരിക, ദാറ്റ് ഇസ് 180 ആയിരിക്കും നമുക്കവിടെ വരിക. സോ ബേസിക്കലി ഈ ഒരു യൂണിറ്റ് സർക്കിളിനെ നമ്മൾ 2 points വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ പോയിൻ്റ് ആണ് ആൻഡ് 180 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതായിരിക്കും വരിക. സോ 2 points ആയിരിക്കും നമുക്ക് വരിക. ഇവിടെ 1 എന്ന് പറയുന്ന ഒരു ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും, ഇങ്ങനെ ഒരു ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും. എപ്പോഴും ഈ ഒരു 2 points മാത്രമായിരിക്കും ഫേസ് ഷിഫ്റ്റ്സ് ഉണ്ടാവുക അല്ലേ. സോ ഇവിടുത്തെ കേസിൽ W20 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ, ദിസ് ഇസ് W20 ആൻഡ് ദിസ് ഇസ് W1. ഓക്കെ, W21 എന്ന് പറയും. ഇവിടെ ഈ സഫിക്സിൽ കാണുന്നതാണ് എന്നിൻ്റെ വാല്യൂ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താണ്, ഇവിടെ W0 എന്ന് പറയുന്നത് 1ഉം 1ഉം ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ 3 എലമെൻറ്റിൽ നമുക്ക് 1 ആയിരിക്കും, W1 നമുക്ക് എന്താ വരിക, -1 ആയിരിക്കും. സോ അവർ മെട്രിക്സ് വിൽ ബി ലൈക്ക് ദിസ്. സോ എൻ ഇസ് ഈക്വൾ ടു 2 കിട്ടുന്ന ടുഡിൽ ഫാക്ടർ മെട്രിക്സ് നമുക്ക് ഇതാണ്. ഇനി നമുക്ക് എൻ ഇസ് ഈക്വൾ ടു 4 വരുന്ന സമയത്ത്, ദാറ്റ് ഇസ് എൻ ഇസ് ഈക്വൾ ടു 4 വരുന്ന സമയത്ത് ടുഡിൽ ഫാക്ടർ മെട്രിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാം. മിക്കവാറും എക്സാംസിന് പ്രോബ്ലം ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ മെട്രിക്സ് അറിഞ്ഞിരിക്കണം. സോ മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഈ മെട്രിക്സ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് മോസ്റ്റ്ലി കുട്ടികളൊക്കെ കാണാതെ പഠിക്കുകയാണ് ചെയ്യുക. സോ അതിലും നല്ലത് അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട ടുഡിൽ ഫാക്ടർ മെട്രിക്സിനകത്ത് എൻ ഇസ് ഈക്വൾ ടു 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെട്രിക്സ് ആണ് കിട്ടുക. ഓക്കെ, ഇതിൽ ഈ
കംപ്ലീറ്റ് എലമെന്റ്സും അതുപോലെ ഈ റോ എലമെന്റ്സും ഫുൾ W40 ആണ് വരിക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പിന്നെ W41, W42, W43, W42, 4, 6 ആൻഡ് 3, 6, 9 ആണ് നമുക്കിവിടെ വരുന്നത്. സോ ഈ വാല്യൂസ് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ നമുക്കിവിടെ n is equal to 4 ആയതുകൊണ്ട് തന്നെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 360 ÷ 4 ആണ് വരിക. ദാറ്റ് ഈസ് 90 ഡിഗ്രി ആണ് വരിക. സോ നമുക്കിവിടെ രണ്ട് പോയിന്റിന് പകരം എന്താണ്, വി വിൽ ബി ഗെറ്റിംഗ് 4 points. സോ നമുക്ക് ഇതുപോലെ 4 ഡിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ഓരോ ഫേസ് ഷിഫ്റ്റിലും നമുക്ക് ഈ ഓരോ പോയിന്റിലൂടെ ആയിരിക്കും നമുക്കത് പോവാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓരോന്നും ഫില്ല് ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് W⁻⁴ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സോ ഫസ്റ്റ് എലമെൻറ്റ്, സോ ഈ കംപ്ലീറ്റ് എലമെൻസുകൾ 1 ആയിരിക്കും. സോ നത്തിങ് ബട്ട് W⁻⁴. ഇനി W⁻⁴ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നെക്സ്റ്റ് ഫേസ് ഷിഫ്റ്റ് ഇൻ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. ഇവിടുന്ന് ഇവിടേക്ക് വരുന്ന അടുത്ത പോയിന്റ് എന്താണ്, -J ആണ്. സോ W1 നമുക്ക് അവിടെ വരും. W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി W2, ദിസ് വിൽ ബി W3. ഇനി നമുക്ക് എഗെയിൻ ഫേസ് ഷിഫ്റ്റ് വരികയാണെങ്കിൽ തിരിച്ച് എന്താ വരും, ഇത് W4 ആവും, ഇത് W5 ആവും, W6 ആവും, W7 ആവും. എഗെയിൻ വരികയാണെങ്കിൽ W8, W9, W10, W11 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫേസ് ഷിഫ്റ്റ് ചേഞ്ച് വരിക. ഇവിടുത്തെ കേസിൽ എന്താണ് W41, W41 എന്ന് പറയുന്നത് ദിസ് വൺ, ദറ്റ് ഇസ് -J. ദിസ് ഇസ് W42, W42 എന്ന് പറയുന്നത് ദിസ് ഇസ് -1. ഇവിടെ W43, W43 എന്ന് പറയുന്നത് +J. ദെൻ W42 തന്നെയാണ്, ദറ്റ് ഇസ് നത്തിങ് ബട്ട് -1. സോ ഇത് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഇതാണ് നമ്മളുടെ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് ഫോർ n = 4. സോ ഈ മാട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പലപ്പോഴും പ്രോബ്ലത്തിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. സോ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ നമ്പർ ആണെങ്കിലും യു ക്യാൻ ഫൈൻഡ് ലൈക്ക് ദിസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.